என்ன பண்ணிட்டு இருக்கே? என்ன தம்பி போட்டோ எடுக்காதீங்கப்பா. போட்டோ எடுக்காத என்ன? பீச் பேரிகேட் இருக்கு, அந்த லைட் எடுத்துட்டேன். அந்த பார்க் பார்க் இருக்குல்ல, அங்க அந்த காந்தி தீர்த்தம் பிரெஞ்சு ஸ்கூலு, இதெல்லாம் பிரெஞ்சு ஸ்கூல். இதுதான் ஒயிட் டவுன், ஒயிட் ஒயிட் டவுன், ஒயிட் டவுன், ஒயிட் டவுன், ஒயிட் 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 டவுன் டவுன் டவுன். ഇത് വൈറ്റ് ടൗൺ എന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും പറയാം ഫ്രഞ്ച് കോളനിയാണ്. ഗവർണർ ഹൗസ്. അപ്പൊ ലെഫ്റ്റിലുള്ള നമ്മുടെ ഇതാ, ഇവിടെ ഉള്ള ഗവർണർ ഹൗസ് ആണ്. പോണ്ടിച്ചേരി മ്യൂസിയം ആണ്. ഇത് ഫുള്ള് പോണ്ടിച്ചേരി ലൈബ്രറി, അതേമാതിരി പോണ്ടിച്ചേരി മ്യൂസിയം. ഇത് തന്നെ ഗാർഡനാണ്, പാർക്കൊക്കെ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാം. അപ്പം നമ്മൾ പോകുന്ന വെച്ചാൽ ബീച്ചിലേക്ക് അല്ലേ? അപ്പം നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരി കേട്ടോ. ഈ പോണ്ടിച്ചേരി സ്ഥലം ഗാന്ധി സ്റ്റാച്ചു, ഗാന്ധി സ്റ്റാച്ചു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഗാന്ധി സ്റ്റാച്ചു അവിടെ കാണാം, അവിടെ ഉണ്ട്. അവൻ്റെ പേരൊന്ന് പറയാം. പ്രഭാകരൻ. പ്രഭാകരൻ ജിഷ്ണുവിൻ്റെ ഫ്രണ്ടാണ്. ഒരാളും പാടി ഉണ്ട്, അവൻ ഇപ്പോൾ വരും. അവർ രണ്ടാളും ബൈക്ക് പാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് വന്ന്, അപ്പോൾ ഒന്ന് ഗാന്ധി പാർക്കിലെ ഗാന്ധി ബീച്ച്, റോക്ക് ബീച്ച്, പോണ്ടിച്ചേരി റോക്ക് ബീച്ച്, ലോക്ക് ബീച്ച്, റോക്ക് ലോക്ക് റോക്ക് ROCK റോക്ക് റോക്ക് ബീച്ച്, റോക്ക് ബീച്ച് ആണ്. അപ്പോൾ ഈ ഓൾഡ് ലൈറ്റ് ഹൗസ് കാണാം അവിടെ. ഓൾഡ് ലൈറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ട്. നമ്മളിതാ ഉച്ചക്കായിട്ട് ഇറങ്ങി, ഈവനിങ് ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ സൺസെറ്റ് കിട്ടൂല, സൺറൈസ് ആണ്. നമ്മൾ സൺറൈസ് എന്തായാലും കാണും, ഒരു ദിവസം നമ്മൾ എന്തായാലും വരും. പിന്നെ ഫോൺ പേരെന്ന് പറയാം. ഏൻ പേര്? അരവിന്ദ്. അരവിന്ദ് ജിഷ്ണുവിൻ്റെ ഫ്രണ്ടാണ്, കൂടെ പഠിക്കാട്ടോ. ഒപ്പുരം പഠിക്കുന്നതാണ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. അതെ, അവരെ രണ്ടാളെയും കൂടെ കേട്ടോ ഒന്ന്. പിന്നെ ജിഷ്ണു അവിടെ ഉണ്ട്. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇന്നലെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ കൂടെയാണ് സ്റ്റേ കാര്യങ്ങളൊക്കെ. ഓൾഡ് ലൈറ്റ് ഹൗസ് ആട്ടോ. ഇതിന്റെ വർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ, പൊളിച്ച് ഒഴിവാക്കി. ഇത് പൊളിച്ച് ഒഴിവാക്കുകയാണ്. ഇത് എന്നാ ഇനി പൊളിഞ്ഞ് വിചാരിച്ച അന്ന് വെക്കും. അല്ലാതെ പോലെ അത് ഇവിടെ വെക്കൊന്നുമില്ല. ആ, പണി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പൊളിക്കുന്ന പണിയാണോ അല്ലേ ഇനിയിപ്പോ, ഇനി മെയിൻ്റെനൻസ് വർക്ക് ആണോന്ന് അറിയില്ല. എന്തായാലും അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓൾഡ് ലൈറ്റ് ഹൗസ് ആണ്. നമ്മളെ വീച്ചിന് വേണ്ടിയല്ലേ വൃത്തിയുണ്ടല്ലേ. അപ്പോൾ നമ്മളെ വീച്ചിനെ കാട്ടി നല്ല നീറ്റായിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഇന്നലെ കണ്ട വീച്ച് വെച്ചിൻ്റെ അത് ഓപ്പൺ ആയിട്ടില്ല. ഓപ്പണും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരും. ബീച്ചസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഗ്രാഫ്റ്റിംഗ് ആണല്ലോ ഫുള്ള്. നമ്മളെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സംഭവങ്ങൾ. അല്ല ഹാൻഡ്മെയ്ഡാ, ഹാൻഡ്മെയ്ഡ് അല്ലേ. ഹാൻഡ്മെയ്ഡ്
ഇതിനായിട്ട് ഉണ്ടാക്കിയതാണ്, ഇത് ഗവൺമെന്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇന്ത്യ സീസണില് അല്ലേ ഫുൾ ടൈം? ഇത് ഫുൾ ടൈം ആയിട്ട് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് കേട്ടോ. നല്ല ചൂടാണ്, അതുകൊണ്ട് അവിടെ കാലൊന്ന് ഇടന്നതാണ്. ഇങ്ങോട്ട് വന്നുള്ള നോക്കാം. പോണ്ടി അന്നത്തെ നമ്മളെ ഫുഡ് പറഞ്ഞാൽ അരവിന്ദിന്റെ വീട്ടിൽ നിന്നാണ്. അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മള് ഫുഡ് കാര്യങ്ങളൊക്കെ. നമ്മള് നാലാളുണ്ട്, അവന്റെ അനിയനാണ് കേട്ടത്. പേര് സുഖം. എന്നട ഈ മാസ്ക് ഇട്ടേ മാസ്ക് എടുക്കണ വീഡിയോ വൈറലാ ഉണ്ടെന്നെ. അതല്ലേ ഞാനെന്നെ ഇവിടെ കോഴിക്കോട് ഉണ്ടാവും. കേരളത്തിൽ നിന്ന് സൈക്കിൾ ഇങ്ങോട്ട് ഓടിച്ചു വന്നത്. അപ്പൊ അവന് സൈക്കിൾ ഓടിച്ച് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു. എന്നാ അവിടെ ശരി, ലൈറ്റ് ഹൗസ് ഇപ്പൊ എന്തോ മെയിൻറ്റെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ അതിനുകൊണ്ട് നമുക്ക് ഇവിടെ കയറാൻ പറ്റില്ല. നമ്മള് അവിടെ കയറാനുമായിട്ടാണ് വന്നത്, പക്ഷെ അത് നടക്കില്ല. ഇതിന്റെ മോഡ് വരെ നമുക്ക് കയറാൻ പറ്റില്ല. നന്നായിട്ടുള്ളതായിട്ടാണ്, നല്ല അടിപൊളി വ്യൂ ആണെന്നൊക്കെ പറഞ്ഞു. അതിന് മോട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല. മെയിൻറ്റെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കാണ്. ഈ ബീച്ചിന് നല്ലൊരു വ്യൂ തന്നെ കാണാം. നമുക്ക് ആ ലൈറ്റ് ഹൗസ് അവിടെ ഉള്ളത് ഗോപ്രോയിൽ അങ്ങനെ കാണുന്നത്.
വേണ്ടില്ലേ, നല്ല ആ ഒരു കടൽപ്പാലം കാണാം. എടാ ആ പാലം എന്ത്, ഏതൊക്കെ ഫിലിമിലുള്ള? സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ മലയാളത്തിലെ പടം. പിന്നെ മെയിൻ ആയിട്ട് ആ പടത്തിലുള്ളത് ഉള്ളത് ആ പാലം. ആ ബ്രിഡ്ജ് ആണ് അങ്ങ് പോണ്ടിച്ചേരി. പിന്നെ കുറെ അധികം തമിഴ് പടത്തിലൊക്കെ ഉണ്ട് സാധനം. ബ്രിഡ്ജ് എല്ലാ പടത്തിലും കാണാൻ പറ്റുമോ? അത് ഞാൻ എന്തായാലും നൈറ്റിൽ ആ വ്യൂ അടുത്ത് കാണിച്ചാലേ. നൈറ്റ് കാണാൻ പറ്റില്ലേ? നൈറ്റ് ലൈറ്റ് കിട്ടും അടിപൊളി. അപ്പോൾ ഇതാണ് കേട്ടോ പോണ്ടിച്ചേരിയിലൊരു ഇത്, നമ്മളെ ഇത് പൊടിമൂട് വാഴത്തെ സെറ്റപ്പാണ്. അത്രക്കൊന്നും നീളം വരില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു അല്ലേ, ചെറിയൊരു ബോട്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വ്യൂ തന്നെ. നമ്മളിപ്പോൾ ഇളവ ആ കോഴിക്കോട് ബീച്ചിലെ മറ്റേ പുതിയ വന്ന ഹാർബറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കാണുന്ന അതേ സെറ്റപ്പ്. ഇതിലവിടെ ലൈറ്റ് ഹൗസ് ഉണ്ടെന്നേ ഉള്ളൂ. അതാണ് ശരിക്കും മെയിൻ സിറ്റിന്റെ ഒരു പാർട്ട്, ബീച്ച് സൈഡിന്റെ ഒരു പാർട്ട്. എന്താ ഇവിടെ സീസൺ ടൈം എപ്പോഴാ ബ്രോ? സീസൺ ടൈം ഇവിടെ ന്യൂ ഇയറിന് അന്ന് ഡിസംബറിൽ ലാസ്റ്റ്, അതായത് ന്യൂ ഇയറിന് തലേന്ന് ഏറ്റവും കൂടുതൽ വലിയ പാർട്ടി എടുക്കുന്ന ഫെസ്റ്റിവൽ ഇപ്പൊ കൂടെ മഹാമാസി തലേന്ന് ഇവിടെ വലിയൊരു പാർട്ടി ആയിരിക്കും. കംപ്ലീറ്റ് ഈ ബീച്ച് ഏരിയ കംപ്ലീറ്റ് ഫുള്ള് കവറിങ്ങായിരിക്കും, ഫുള്ള് ആൾക്കാരായിരിക്കും. ഒരു തിക്കായിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. അന്ന് നൈറ്റ് 12 നേരം ഇവിടെ അലവിടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോലീസ് വന്നാൽ ക്ലിയർ ചെയ്യും. 12 ശേഷം പാർട്ടി കാര്യങ്ങളൊക്കെ നടക്കില്ല, ഫുള്ള് പാർട്ടി ഡി ജെ കംപ്ലീറ്റ് ക്രിസ്മസിനും പരിപാടി ഉണ്ടോ? ബീച്ചിൽ പോണല്ല കൂടെ ഇടം ഇരിക്ക അവളോ കൂട്ടാ. അപ്പോ വരുന്നവരതിന് ഫെസ്റ്റിവൽ ടൈം എന്ന് പറഞ്ഞാല് ഫെസ്റ്റിവൽ ടൈമും ഉണ്ട് അല്ലേ? നവംബർ ഡിസംബർ ആ ടൈമിലാണ് ഇവിടെ സീസൺ ടൈം എന്ന് പറഞ്ഞാല്. ന്യൂ ഇയറിന് ഇവിടെ അടുക്കാൻ ആയില്ലാന്നാ പറഞ്ഞത്. നല്ലൊരു തിരക്കായിരിക്കും ന്യൂ ഇയറിന് ഉണ്ടാവാ. അപ്പൊ വരുന്നവരാണെങ്കിൽ ആ ഒരു ടൈമിലേക്ക് വരാം. ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് നല്ല വെയിലാണ്, അപ്പോ നിങ്ങക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന വരില്ല. വരുന്നവര് ആ ഡിസംബർ ആ ടൈമിലേക്കൊക്കെ വരാം. അത് ഇതിപ്പോ കടല് ഇങ്ങോട്ട് കേറി വെള്ളം ഇവിടെ കേറി നിന്നാട്ടോ, അല്ലാതെ പുഴ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ആദ്യം അവനോട് ചോദിച്ചു പുഴയാണോ എന്ന് ചോദിച്ചു, എല്ലാന്ന് പറഞ്ഞു. വെള്ളം കയറിയതാണ് അങ്ങോട്ടേക്ക്. അപ്പോ ഇതാ ഇത് എന്താണ് വീരപട്ടണം, വീരപട്ടണം വീരപട്ടണം ബീച്ച്. ബീച്ച് തന്നെ ഉള്ളു ഇവിടെ, പോണ്ടിച്ചേരി ബീച്ച് തന്നെയാണ്. പിന്നെ പറയണ ആ വില്ലേജൊക്കെ ആണ്. അത് നമുക്ക് നൈറ്റ് കാണാനായിരിക്കും ഒന്നും പടി ഒന്നും ഭംഗി ഉണ്ടാവുള്ളൂ അവിടെ അല്ലേ. അവിടെ തന്നെ പാരഡൈസ് ബീച്ച് ഇപ്പൊ ഫേമസ് ആണല്ലേ, ഫേമസ് ആണ്. അത് ബോട്ടില് ബോട്ടിങ്ങിന് വരുന്നവർക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ, അല്ലാതെ അവിടെ നിന്ന് വേറെ ആർക്കും കയറാൻ പറ്റില്ല. അതിന്റെ അവിടെ വരുവാണെങ്കിൽ പോവാല്ലേ, എടുത്തുതരാം. ഇവിടെ മെയിൻറ്റെയിൻ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇവിടുത്തെ ടോയ്ലറ്റ് ആട്ടോ. ഇപ്പോൾ നമ്മൾ എന്താ ബീച്ചിലൊക്കെ കുളിച്ചവർക്ക് ഫ്രഷ് ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെള്ളത്തിൽ ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പുറത്തേക്ക് ഉള്ള അതേമാതിരി സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വന്നവർക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും.
ബീച്ചിലിറങ്ങിയവർക്ക് അതേമാതിരി സോളാർ കേട്ടോ, ഇവിടെ ഫുള്ള് സോളാർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വൈദ്യുതി കാര്യങ്ങളൊക്കെ. ഇതെൻ്റെ ഒരു ബീച്ചിൻ്റെ സൈഡ് വല്ല ഫുള്ള് സെറ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആണല്ലേ ഇവര് സെറ്റ് ചെയ്തല്ലടാ. ഇപ്പോഴും മെയിൻറ്റെനിങ് എടുക്കാം കേട്ടോ, ഇതൊക്കെ ഇവിടെ മെയിൻറ്റെനിങ് നടന്ന് ഒരു കൊല്ലത്തിനുള്ളിൽ ഇപ്പൊ എന്തായാലും കൈവരിക്കില്ലേ. എന്തായാലും ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഇവിടുത്തെ മെയിൻറ്റെനിങ് കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബീച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ, ലൈറ്റ് കാര്യങ്ങൾ അതിന്റെ വർക്കൊക്കെ നടന്നോണ്ട് നിൽക്കാണ്. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആട്ടോ ഇവിടെ, കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആണ്. എന്താ പറയാ, ഇത്തരത്തിൽ നല്ലൊരു ഇതിലാക്കിട്ടിരിക്കുന്നു. ചിലപ്പോ ആദ്യം ഇവിടെ ഉള്ളതായിരിക്കാം അത്. പിന്നെ ഇതിലൊന്നും ഒരു ഗാർഡൻ മാതിരി ഒരു ഇതുമാതിരി സെറ്റ് ചെയ്താണ് ഇതൊക്കെ. നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ വന്നതിനുണ്ടല്ലേ, അടിപൊളിയായിട്ട് ഇവിടെ എന്തായാലും വരിക. എടാ അത് എന്തിനൊരു ബീച്ചിന്റെ പേരെന്താ ഇനി? വീരാമ്പട്ടണം ബീച്ച്. ഇവിടെ എന്തായാലും വരിക, വരണം എന്തായാലും. ഇത് നല്ലൊരു സ്പോട്ടാണ്, ഇപ്പം ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ആ കപ്പിൾസിനാണെങ്കിലും വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ആ നടക്കുന്നത് ഇങ്ങനെ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മളെന്തായാലും അങ്ങോട്ടേക്കൊന്നും നടക്കില്ല, വെറുതെ അത്രയും നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഉള്ളിലോട്ട് പോകാം കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മളെ പൈൻ മരമൊക്കെ ഇല്ലേ, അതേമാതിരത്തെ ഒരു മരമാണ്. ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ നമ്മളെ മുളക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്ന മരമാണ് കേട്ടോ ഇത്. നമ്മളെ നാട്ടിലൊക്കെ മുള ഉണ്ടെങ്കിൽ ഞാൻ അടുത്തതിൽ കാഴ്ച. നമ്മളെ എന്നാ പണിട്ട് ഫോട്ടോ എടുക്കാതെ. അപ്പോ ഇവരിപ്പോ എന്താ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെ, ഇവിടെ ബീച്ച് ക്ലീൻ ആയിക്കൊണ്ടിരിക്ക കേട്ടോ. അപ്പൊ ബീച്ചിലുള്ള എല്ലാ ഇതും ക്ലീൻ ആയിക്കൊണ്ടിരിക്കാണ്. അത് പാക്കലാമാ എന്നാ ഇതേ ഇവിടെ കല്ല് കാര്യങ്ങളൊക്കെ എടുത്ത് ഇവര് പെറുക്കുകയും ഇതിനകത്തേക്ക് ഇടാണ്. അപ്പോ ഇവരോട് ഞാൻ ഇപ്പൊ കമ്പനി ഇവര് ആദ്യം വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമ്മള് പിന്നെ എടുത്തോളാൻ പറഞ്ഞു കമ്പനിയൊക്കെ ആയപ്പോ. അപ്പോ എല്ലാരും നല്ല കമ്പനിയാണ് അല്ലേ, ഫ്രണ്ട്ലിതാ എല്ലാവരും നല്ല. നമ്മളെല്ലാരും കമ്പനിയായി. എന്നോട് എവിടുന്ന വരുന്നത്, എന്താ വരുന്നത്, ഇങ്ങനെ വരുന്ന ഒക്കെ ചോദിച്ചു. അപ്പൊ ഓക്കെ ബൈ, പോട്ടു പോയിട്ട് വാങ്ങ. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് സംസാരിക്കുന്നതിനിടയിൽ അവര് പറഞ്ഞു കാപ്പാട് ബീച്ച് എങ്ങനെയുണ്ട്, അതേമാതിരി കോഴിക്കോട് ബീച്ച് എല്ലാം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ലാസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത് ഇവരെങ്ങനെ ഈ ബീച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓർമ്മയുള്ളതെന്നുള്ളത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവലത് ബ്രാഞ്ച് അവിടെയുണ്ട്, ഇവലെന്നാണ് അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ഇത് ഒരു പ്രൈവറ്റാണ്, ഇവര് പ്രൈവറ്റ് ആയിട്ട് ടെൻഡർ എടുത്ത് ചെയ്യുന്ന പരിപാടിയാട്ടോ, ഗവൺമെൻ്റ് അല്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നത്തോടെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി നാളെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ.